शांति, ओम शांति। ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ പരിധിയില്ലാത്ത ബാബ നമ്മൾ കുട്ടികളെ സ്വന്തമാക്കി. ബ്രഹ്മമുഖ വംശാവലി ബ്രാഹ്മണരാക്കി, സ്വന്തം മടിത്തട്ടിലെ മക്കളാക്കി. നമ്മൾ ബ്രാഹ്മണർക്ക് ഏത് സമയത്ത് ജന്മമുണ്ടായോ അതേ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ബാബ നമ്മളെല്ലാ ബ്രാഹ്മണരുടെയും മസ്തകത്തിൽ സഫലതയുടെ തിലകമണിയിച്ചു തന്നു. സഫലത നമ്മുടെ ജന്മസിദ്ധ അധികാരമാണ്. സഫലത പ്രാപ്തമാക്കുന്നതിന് നമുക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യകതയില്ല. എന്തെന്നാൽ നാം കൽപ്പകൽപ്പം ബാബയുടെ സഫലതയുടെ നക്ഷത്രങ്ങളാണ്. ബാബയുടെ പേര് പ്രസിദ്ധമാക്കുന്നവരാണ്. നമ്മൾ കണ്ടു ഏത് രീതിയിലൂടെ നമ്മുടെ മമ്മ ബാബ നമ്മുടെ ദാദിമാർ നിമിത്തമായി കൊണ്ട് ഈ ബ്രാഹ്മണരുടെ വടവൃക്ഷത്തെ ഇത്രയും വളർത്തി, ഇത്രയും വലുതാക്കി. മുഴുവൻ വിശ്വത്തിലും ബാബയുടെ പേര് പ്രസിദ്ധമാക്കുന്ന തരത്തിൽ. എന്തെന്നാൽ മറ്റുള്ളവരുടെ സേവനം ചെയ്യുന്നതിന്, മറ്റുള്ളവരുടെ ജ്യോതി തെളിയിക്കുന്നതിന്, ആത്മാക്കളുടെ ദുഃഖവേദനകൾ അകറ്റുന്നതിന് ഏത് ദയാമനസ്, ഏത് ഗുണത്തിൻ്റെ ആവശ്യകതയാണോ വേണ്ടത്, ആ ഗുണത്തെ നാം ജീവിതത്തിൽ ധാരണ ചെയ്യുന്നു. അപ്പോൾ ബാബ എപ്പോഴും നാം കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്നു, ബാബയുടെ എല്ലാ കുട്ടികളും സേവനത്തിൽ നമ്പർ വൺ ആണ്. ബാബ എങ്ങനെയാണോ വിശ്വസേവാധാരി, അതേപോലെ കുട്ടികളും വിശ്വസേവാധാരികളാണ്. ഇത് പ്രത്യേകിച്ചും ബാബ നമുക്കിന്ന് ഓർമ്മിപ്പിച്ചു തന്നു. നിങ്ങൾ കുട്ടികൾ ബാബയോടൊപ്പം ഒപ്പം ഭാരതത്തിൻ്റെ അതേപോലെ വിശ്വത്തിൻ്റെ മംഗളം ചെയ്യാനായി വന്നിരിക്കുകയാണ്. ഉടനെ ഉടനെ ഈ മംഗളം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മടങ്ങി എന്നോടൊപ്പം പോരണം. ഇപ്പോൾ മുഴുവൻ വിശ്വത്തിൻ്റെയും മംഗളം ചെയ്യുന്നതിന് മംഗളകാരിയായ ബാബ നമ്മൾ കുട്ടികളെ വിശ്വമംഗളത്തിൻ്റെ കിരീടമണിയിച്ചു തന്നു. ബാബ പറയുന്നു, ഭാവിയിൽ നിങ്ങൾ കുട്ടികൾ രത്നജടിത കിരീടങ്ങൾ അണിയും. പക്ഷേ നിങ്ങളുടെ കിരീടം എത്ര വലുതാകുമോ അതിൻ്റെ ആധാരം സംഗമയുഗമാണ്. സംഗമയുഗത്തിൽ നിങ്ങൾ എത്രത്തോളം ഉത്തരവാദിത്വത്തിൻ്റെ, ചുമതലയുടെ കിരീടം അണിയുന്നുവോ അത്രയും അത്രയും ഭാവിയിൽ നിങ്ങൾക്ക് വലുതിലും വലിയ രത്നജടിത കിരീടം ലഭിക്കും. ബാബ നമ്മെ ഹൃദയ സിംഹാസനത്തിലും ഇരുത്തുന്നു, സേവനത്തിൻ്റെ കിരീടവും അണിയിക്കുന്നു. ഇവിടെ തന്നെ നമ്മൾ കുട്ടികളെ എല്ലാവരെയും സ്വരാജ്യ അധികാരിയാക്കുന്നു. സ്വരാജ്യ അധികാരി തന്നെയാണ് വിശ്വരാജ്യ അധികാരിയാകുക. ഇതിൻ്റെ വിവേകം നൽകി, അറിവ് നൽകി, ശക്തികൾ നൽകി നമ്മൾ കുട്ടികളെ സ്വന്തം കർമ്മേന്ദ്രിയങ്ങളുടെ അധികാരിയാകാൻ പഠിപ്പിക്കുന്നു, രാജ്യം ഭരിക്കുവാൻ പഠിപ്പിക്കുന്നു. ഇപ്പോൾ നാം കാണുന്നുണ്ട്, ഉടനെ ഉടനെ കൂടുതൽ അധികം അധികം നാം സേവനം ചെയ്യുമ്പോൾ നമുക്ക് സഫലത പ്രാപ്തമാകുന്നു. ബാബ പറയുന്നു, അതിനായി സേവനങ്ങൾ ചെയ്യാൻ നിങ്ങൾ ഓടി നടക്കുന്ന പോലെ എപ്പോഴും ഈ രണ്ട് ഗുണങ്ങളെയും കൂടെ ചേർക്കൂ. ഒന്നാണ് നിമിത്തം, അടുത്തതാണ് വിനയം. നിമിത്തഭാവം എന്താണ്? ഇത് നാം അമ്മ ബാബ ദാദിമാരിൽ കണ്ടു. സ്വയം നിമിത്തമെന്ന് മനസ്സിലാക്കുക.
ചെയ്യുന്നവനും ചെയ്യിക്കുന്നവനുമായ സ്വാമിയെ സദാ ഓർമ്മിക്കുക. എന്തെന്നാൽ മമ്മയുടെ വായിൽ നിന്നും എപ്പോഴും ഇത് പുറപ്പെടുമായിരുന്നു. ആജ്ഞയിൽ ആജ്ഞാകാരിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആജ്ഞ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം ആ കളിപ്പാവകളാണ്. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആടിക്കൊണ്ടിരിക്കുന്നു. സേവനങ്ങൾ നാം ചെയ്യുന്നുണ്ട്, പക്ഷേ ആജ്ഞ നടത്തിക്കുകയാണ്. സാഗര ബാബയെ കണ്ടു. ബാബയ്ക്കും സദാ നിമിത്തഭാവം ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ ഈ രുദ്രജ്ഞാനയജ്ഞത്തിൻ്റെ നിമിത്തമാണ്. ബാബയിൽ ഒരിക്കലും എൻ്റേതെന്ന ഭാവം ഉണ്ടായിരുന്നില്ല, ഞാനെന്ന ഭാവം ഉണ്ടായിരുന്നില്ല. ഈ രുദ്രജ്ഞാനയജ്ഞം രുദ്രൻ സ്ഥാപിച്ച ജ്ഞാനയജ്ഞമാണ്. ഈ രുദ്രജ്ഞാനയജ്ഞത്തെ സംരക്ഷിക്കുന്നതിന് എന്നെ ബാബ നിമിത്തമാക്കി വെച്ചു. അതിനാൽ സദാ ബ്രഹ്മ ബാബയ്ക്കും ശിവബാബയെ ഓർമ്മയിലുണ്ടായിരുന്നു. കഴിയുന്നതും ഒപ്പമായിരുന്നു. എന്തെന്നാൽ രണ്ടുപേരും കൂടെ തന്നെയായിരുന്നു. ബാബ എപ്പോഴും പറയുമായിരുന്നു, നോക്കൂ, ഒരു രഥത്തിൽ രണ്ട് രഥികളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ശിവബാബ ഓർമ്മയിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. പക്ഷേ ബാബ സദാ ഞാൻ കുട്ടിയാണ്. ബാബയ്ക്ക് കുട്ടിത്തത്തിൻ്റെ ഇത്രയും ലഹരി ഉണ്ടായിരുന്നു. ഞാൻ ഈ ശിവബാബയുടെ കുട്ടിയാണ്. നിങ്ങളെല്ലാവരും ആ പൗത്രന്മാരും പൗത്രിമാരുമാണ്. അപ്പോൾ ഈ ഈശ്വരീയൻ ലഹരി ബാബയുടെ കണ്ണുകളിലൂടെ ബാബയുടെ പ്രവൃത്തികളിലൂടെ കാണാമായിരുന്നു. സ്വയം നിമിത്തമെന്ന് മനസ്സിലാക്കുന്നതിനാൽ സദാ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടും ബാബ എപ്പോഴും വേറിട്ടിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ബാബയോടൊപ്പം ബ്രഹ്മഭോജനം കഴിച്ചിരുന്നുവോ ആ സമയത്തും ബാബ ഞങ്ങൾക്ക് ഇതാണ് ഓർമ്മിപ്പിച്ചു തന്നിരുന്നത്. ഇത് ഈ രുദ്രജ്ഞാനയജ്ഞത്തിൻ്റെ ശിവഭോലാനാഥൻ്റെ ഭണ്ഡാരിയിൽ നിന്നുള്ളതാണ് ഭക്ഷണം. ബാബയെ ഓർമ്മിച്ച് ബ്രഹ്മഭോജനം സ്വീകരിക്കൂ. ഭോജനം പവിത്ര ബ്രാഹ്മണർ ഉണ്ടാക്കിയതായിരിക്കാം. ബ്രഹ്മാവിൻ്റെ ഭോജനമാണ്. പക്ഷേ ഭണ്ഡാര ശിവബാബയുടേതാണ്. ശിവബാബയുടെ ഭണ്ഡാരയുടെ മഹിമയാണ്. ശിവൻ്റെ ഭണ്ഡാരം നിറഞ്ഞാൽ കാലകണ്ഡകൻ അകന്നു പോകും. അപ്പോൾ ബാബ പറഞ്ഞിരുന്നു, കുട്ടികളെ, ഇത് ശിവബാബയുടെ ഭണ്ഡാരത്തിലെ ഭോജനമാണ്. ഇത് കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ കാലകണ്ഡക ക്ലേശങ്ങൾ, ശരീരം, മനസ്സ്, ഇതിൻ്റെ എല്ലാം ദുഃഖവേദനകൾ എല്ലാം അകലും. ആത്മാവും ശരീരവും രണ്ടും നിരോഗിയാകും. അപ്പോൾ ബാബ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞില്ല, ഇത് എൻ്റേതാണ്. എപ്പോഴും ഇതാണ് ഓർമ്മിപ്പിച്ചത്, ഇത് ശിവബാബയുടെ ഭണ്ഡാരമാണ്, ശിവബാബയുടെ കുട്ടികളാണ് നാം. ഇത് വളരെ വ്യത്യസ്തമായ കാര്യമായതാണ്. എപ്പോൾ ബ്രഹ്മബാബ ശിവബാബയ്ക്ക് തൻ്റെ ശരീരം നൽകിയോ ആ ദിവസം മുതൽ ബ്രഹ്മബാബയിൽ ഒരിക്കലും ശരീരത്തെ എന്തേതെന്ന് മനസ്സിലാക്കിയില്ല. ബാബ ഞങ്ങൾ കുട്ടികൾക്ക് ഇതേ സ്മൃതിയും നൽകിയിരുന്നു, കുട്ടികളിത് ശിവൻ്റെ രഥമാണ്. ബാബ ഈ രഥത്തിന്മേൽ സവാരി ചെയ്തുകൊണ്ട് നിങ്ങൾ കുട്ടികൾക്ക് ഗീതാജ്ഞാനം കേൾപ്പിക്കുകയാണ്. ഞാനും കേൾക്കുകയാണ്, നിങ്ങളും കേൾക്കുകയാണ്. തീർത്ഥം വേറിട്ട് ഡിറ്റാച്ച്ഡായി, ശരീരത്തിൽ നിന്നും കൂടി ഡിറ്റാച്ച്ഡ്. ആരാണോ ശരീരത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ്, അവർക്ക് മുഴുവൻ ലോകവും ഡിറ്റാച്ച്ഡ് ആകുന്നു. അപ്പോൾ ഈ നിമിത്തഭാവം കാരണം ബാബ തീർത്ഥം വേറിട്ട് അനുഭവം ചെയ്തിരുന്നു, ദേഹത്തിൽ നിന്നും വേറിട്ട് അനുഭവം ചെയ്തിരുന്നു. അതിനാൽ തന്നെ അഹങ്കാരം എന്നത് നിമിത്തഭാവത്തിനാൽ അഹങ്കാരം സ്വതവേ നശിക്കുന്നു.
നിമിത്തമെന്ന് മനസ്സിലാക്കുന്നതിലൂടെ ഒരിക്കലും ഞാനാണ് ചെയ്തത് ഈ ഭാവന വരുന്നതേയില്ല. എന്നാൽ ചെയ്യിക്കുന്നയാൾ ചെയ്യിക്കുന്നു. നമ്മൾ കുട്ടികളിലൂടെ ചെയ്യിക്കുന്നു, എന്നാൽ ചെയ്യുന്നവനും ചെയ്യിക്കുന്നവനും അതാണ്. ബാബയുടെ ഓർമ്മയിൽ കഴിഞ്ഞുകൊണ്ട് കർമ്മം ചെയ്യുന്നു, അതിനാൽ കർമ്മത്തിൽ ശ്രേഷ്ഠത വരുന്നു, കർമ്മങ്ങളിൽ സഫലത വരുന്നു. എന്തെന്നാൽ അത് സർവശക്തിവാനാണ്. അപ്പോൾ ആ ഓർമ്മയിലിരുന്നു കൊണ്ട് കർമ്മം ചെയ്യുന്നതിനാൽ ആ സഹായം, ആ ശക്തികൾ നമുക്ക് ലഭിക്കുകയാണ്. ഏത് ശക്തികളിലൂടെയാണോ സഫലത നമ്മുടെ സമീപം വരുന്നത്. അപ്പോൾ ചെയ്യുന്നയാളെന്ന ഭാരം, അത് സ്വതവേ നിമിത്തമെന്ന് മനസ്സിലാക്കുന്നതിലൂടെ നശിക്കുന്നു. എപ്പോഴാണോ ചെയ്യുന്നയാളെന്ന ബോധം നശിക്കുന്നത്, അഹങ്കാരവും അവിടെ നശിക്കുന്നു. ബുദ്ധിയുടെ അഹങ്കാരം, അതിൻ്റെ ഫലം നാം കാണുന്നുണ്ട്. ബുദ്ധിയുടെ അഹങ്കാരം നശിക്കുന്നു. എന്തെന്നാൽ ബുദ്ധിവാന്റെയും ബുദ്ധിവാൻ അതാണ്, നമ്മുടെ ബുദ്ധിയെ ടച്ച് ചെയ്തുകൊണ്ട് നമ്മളിലൂടെ കാര്യം ചെയ്യിക്കുന്നു. ഗുണങ്ങളുടെ അഭിമാനമാണെങ്കിലും ഈ എന്തെല്ലാം ഈശ്വരീയ ഗുണങ്ങൾ, വിശേഷതകൾ നമുക്കുള്ളിലുണ്ടോ? ഈ വിശേഷതകൾ നമ്മുടേതല്ല, എന്നാൽ ബാബ നമുക്കിത് ഈശ്വരീയ സമ്മാനം നൽകിയിരിക്കുകയാണ്. ഇത് ബാബയുടെ സൂക്ഷിപ്പ് വസ്തുവാണ്. ശരീരത്തെയും സൂക്ഷിപ്പ് വസ്തുവെന്ന് നാം മനസ്സിലാക്കുന്നുവെങ്കിൽ ബാബ നൽകിയിരിക്കുന്ന ഈ വിശേഷതകളും സൂക്ഷിപ്പ് വസ്തുവാണ്, ഇതെൻ്റേതല്ല. അപ്പോൾ ആ സൂക്ഷിപ്പ് വസ്തു എന്ന് മനസ്സിലാക്കി ഉപയോഗിക്കുമ്പോൾ അവയെല്ലാം സേവനങ്ങളിൽ പ്രയോജനപ്പെടുന്നു. അതിൽ അഹംഭാവം വരുന്നില്ല. എന്നാൽ ബാബയെ പ്രതി ഉള്ളിൻ്റെ ഉള്ളിൽ നന്ദിയാണ് വരുന്നത്. നമ്മൾ ഭക്തിമാർഗത്തിലും ഇതാണ് ഗീതം പാടിയത്, ഞാൻ നിർഗുണഹാരിയിൽ ഗുണങ്ങളേയില്ല. നമ്മളിൽ ഒരു ഗുണവും ഉണ്ടായിരുന്നില്ല, നമ്മളിൽ ജ്ഞാനത്തിൻ്റെ ഗോപി ഉണ്ടായിരുന്നില്ല. എന്നാൽ ബാബ വന്ന് നമ്മൾ കുട്ടികളെ മാസ്റ്റർ ജ്ഞാനസാഗരന്മാരാക്കി, ജ്ഞാനത്തിൻ്റെ നദികളാക്കി, ജ്ഞാനത്തിൻ്റെ വാളാക്കി. ബാബയുടെ ഓർമ്മയും ബാബയുടെ ഗുണവും ബാബയ്ക്കായി നമുക്ക് ഉള്ളിൽ നിന്നും കൃതജ്ഞതയും വരുന്നു. നിമിത്തഭാവം ഇത്രയും ഉയർന്ന സ്ഥിതിയിലേക്ക് എത്തിക്കുന്നു. എത്രയും എത്രയും നാം നിമിത്തമെന്ന് മനസ്സിലാക്കി സഞ്ചരിക്കുന്നുവോ തീർത്തും ഡിറ്റാച്ച്ഡായി, വേറിട്ടതായി മാറുന്നു. ചെയ്യിക്കുന്നയാൾ ചെയ്യുന്നയാൾ രണ്ടും വേറെയാണ്. ചെയ്യുന്നയാൾ ചെയ്യിക്കുകയാണ് നമ്മളിലൂടെ. അതിൻ്റെ കാരണത്താൽ സ്ഥിതി വളരെ ശക്തിശാലിയാകുന്നു. നിമിത്തഭാവം വരുന്നതിലൂടെ ത്യാഗത്തിൻ്റെയും ത്യാഗം ഉണ്ടാകുന്നു. ഏതേത് ആത്മാക്കൾക്കാണ് ത്യാഗത്തിൻ്റെ അഭിമാനം വരുന്നത്? ഞാൻ ഇതുപേക്ഷിച്ചു, 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 ഇതിൻ്റെയും അഭിമാനം ചെയ്യുകയാണ്. ഭഗവാന് വേണ്ടി ഞങ്ങൾക്ക് എന്തെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു, ഞാൻ വളരെ വലിയ ത്യാഗം ചെയ്തു. ബാബ പറയുന്നു, നിങ്ങൾ ഉപേക്ഷിച്ചുവെങ്കിൽ, എന്താണ് ഉപേക്ഷിച്ചത്? കുപ്പയല്ലേ ഉപേക്ഷിച്ചത്? വിടേണ്ടത് വിട്ടു. അവഗുണങ്ങളല്ലേ ഉപേക്ഷിച്ചത്? നല്ലതിനെ സ്വന്തമാക്കി നിങ്ങൾ മോശമായതിനെ ഉപേക്ഷിച്ചു. അപ്പോൾ ബാബ നമ്മളെക്കൊണ്ട്, കുട്ടികളെക്കൊണ്ട് എന്ത് ത്യാഗം ചെയ്യിപ്പിച്ചുവോ, ചെറിയ ഒരു ത്യാഗത്തിലൂടെ എത്ര വലിയ ഭാഗ്യം നമുക്ക് പ്രാപ്തമായി. അഥവാ നാം ആ ഭാഗ്യത്തെ ഓർമ്മിക്കുന്നുവെങ്കിൽ ത്യാഗം അതിന് മുന്നിൽ ഒന്നും തന്നെയല്ല, തീർത്തും തുച്ഛം. 21 ജന്മങ്ങളുടെ ഭാഗ്യം ബാബ നമ്മൾ കുട്ടികൾക്ക് നൽകി നമ്മുടെ ഭാഗ്യം ഉദിപ്പിച്ചു. നമ്മുടെ ഭാഗ്യം മാത്രമല്ല ഉദിച്ചത്, നമ്മൾ കുട്ടികളുടെ കയ്യിൽ അനേക ആത്മാക്കളുടെ ഭാഗ്യം ഉണ്ടാക്കുന്നതിനുള്ള ശ്രേഷ്ഠ കർമ്മത്തിൻ്റെ പേനയും നൽകി. നമ്മൾ ഭാഗ്യവിധാതാവിൻ്റെ, ഞാൻ ഭാഗ്യവിധാതാവാണ്, എൻ്റെ കുട്ടികൾ മാസ്റ്റർ ഭാഗ്യവിധാതാക്കളാണ്. അങ്ങനെ നാം അനേക ആത്മാക്കളുടെ ഭാഗ്യമുണ്ടാക്കുന്നവരായി മാറി.
ഇത് അപ്പോഴേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എപ്പോഴാണോ നിമിത്തഭാവം വരുന്നത് അഥവാ ഞാൻ ചെയ്യുന്നു എന്ന് കരുതുകയാണെങ്കിൽ എപ്പോഴും പറയാറുണ്ട് മായയ്ക്ക് വരാനുള്ള വാതിലാണ് ഞാൻ എൻ്റെ ഈ രണ്ട് വാതിലുകൾ മായയ്ക്ക് വരാനുള്ള വാതിലുകൾ ഇവയെ സദാ ഡബിൾ ലോക്കിട്ട് പൂട്ടു ഇല്ലെങ്കിൽ മായ ഒരിക്കലും പ്രവേശിക്കാൻ പാടില്ല ഞാൻ എൻ്റെ ഈ രണ്ട് വാതിലുകളെ ബാബയുടെ ഓർമ്മയും സേവനവും ഈ ഡബിൾ ലോക്കിട്ട് അടയ്ക്കണം അപ്പോൾ ഞാൻ എൻ്റേത് എന്നിവ മറക്കുമ്പോൾ ഞാൻ മറക്കുമ്പോൾ എൻ്റേതെന്നതും മറക്കുന്നു ആരിലാണോ ഞാൻ എന്ന ഭാവം ഇല്ലാത്തത് എൻ്റേതെന്ന ഭാവവും എവിടെ നിന്ന് വരാൻ അറ്റാച്ച്മെൻ്റ് എവിടെ നിന്നാണ് വരിക അപ്പോൾ എപ്പോഴും പറയാറുണ്ട് നഷ്ടമോഹ സ്മൃതിർലബ്ധ നഷ്ടമോഹയാകുന്നതിനായും നിമിത്തഭാവം വേണം എന്തെന്നാൽ നമുക്ക് വെറും ദേഹധാരികളോട് മാത്രമല്ല മോഹം സ്വന്തം വിശേഷതകളോടും മോഹമുണ്ടാകുന്നു സ്വന്തം കാര്യത്തോടും മോഹമുണ്ടാകുന്നു സ്വന്തം ഗുണങ്ങളോട് മോഹമുണ്ടാകുന്നു സ്വന്തം ആശയങ്ങളോടും മോഹമുണ്ടാകുന്നു പക്ഷേ നിമിത്തഭാവം ഉണ്ടാകുന്നതിലൂടെ ഇതെല്ലാം സ്വതവേ നശിക്കുന്നു തീർത്തും ഡിറ്റാച്ച്ഡ് ആകുന്നു നാം വേറിട്ടവരാകുന്നു ബാബയുടെ ഓർമ്മയിൽ ഇതെല്ലാം സ്വതവേ ഉണ്ടാകുന്നു അതിനാൽ സാകാര ബാബയ്ക്കുള്ളിൽ ഇത്ര നിമിത്തഭാവമായിരുന്നു നാം സ്വയം അനുഭവം ചെയ്യിച്ചിരുന്നു ബാബ എത്ര നിമിത്തമെന്ന് മനസ്സിലാക്കിയാണ് സ്വയം നടത്തിച്ചിരുന്നത് എന്തെങ്കിലും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യജ്ഞത്തിൽ ഉണ്ടായാലും ബാബ സന്ദേശിയിലൂടെ സർവശക്തനായ ബാബയോട് ചോദിപ്പിച്ചിരുന്നു എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഞങ്ങൾക്ക് ആശ്ചര്യം തോന്നുമായിരുന്നു ശിവബാബ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ വരുന്നു പിന്നെ ബാബ എന്തിനാണ് ചോദിപ്പിക്കുന്നത് പ്രത്യേകിച്ചും വദനത്തിൽ പോയി പക്ഷേ ഇല്ല ബാബ പറയുമായിരുന്നു ഇത് ശിവബാബയുടെ യജ്ഞമാണ് ഇത് രുദ്ര യജ്ഞമാണ് ഇതെല്ലാം ബാബയുടെ നിർദ്ദേശ പ്രമാണം തന്നെ നടക്കണം ബാബയ്ക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല അത് ആദി പിതാവാണ് ഞാൻ അത് സൃഷ്ടിയുടെ പിതാവായിരുന്നു എന്നാൽ ഉള്ളിലെ അഭിമാനം ഉണ്ടായിരുന്നില്ല ഇങ്ങനെയായിരുന്നു ഞാൻ ശിവബാബയുടെ കുട്ടിയാണ് സ്വയം കുട്ടിയെന്ന് മനസ്സിലാക്കുന്നതിൻ്റെ കാരണത്താൽ എത്രയോ വലിയ വലിയ യജ്ഞത്തിലെ സമസ്യകൾ വന്നപ്പോഴും ആ സമസ്യകൾക്ക് അവയെ എത്ര ധൈര്യത്തോടുകൂടെ നേരിട്ടു വെല്ലുവിളിച്ചു വിജയം പ്രാപിച്ചു ബാബ ഒരിക്കലും ആശയക്കുഴപ്പത്തിലായില്ല താങ്കൾക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയും എല്ലാവർക്കും അറിയാമായിരിക്കും യജ്ഞത്തിൽ എത്ര വലിയ ബഗറി പാട്ടിൻ്റെ പരീക്ഷ ഉണ്ടായി പക്ഷേ ബാബയുടെ സ്ഥിതി സദാ ഏകരസമായിരുന്നു ബാബ ഒരിക്കലും ഇളക്കത്തിലേക്ക് വന്നില്ല 300 കുട്ടികളും വീട്ടിൽ ഉണ്ടായിരുന്നിട്ടും ഒരു മണി പോലും ഉണ്ടായിരുന്നില്ലായിരുന്നിട്ടും അവസ്ഥ ഇത്രയും ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു അറിയാമോ ഇത് ഏത് മായാജാലമാണ് നിമിത്തഭാവത്തിൻ്റെ ഈ കാര്യങ്ങൾ നമുക്കെല്ലാം എന്തെങ്കിലും കാര്യങ്ങളുടെ ഭാരം വരുമ്പോൾ സേവനത്തിൻ്റെ ഭാരം ഉണ്ടാകുന്നു എന്തെന്നാൽ നിമിത്തഭാവം മറക്കുകയാണ് ചെയ്യുന്നയാൾ എന്ന ബോധം വരികയാണ് അതിൻ്റെ കാരണത്താൽ നമ്മുടെ ശിരസ് ഭാരിച്ചതാകുന്നു പക്ഷേ ബാബയ്ക്കുള്ളിൽ ആ ചെയ്യുന്നയാൾ എന്ന ഭാവം ഉണ്ടായിരുന്നില്ല നിമിത്തഭാവമായിരുന്നു അതിനാൽ എന്തെല്ലാം പരീക്ഷകൾ വന്നിട്ടും ബാബ സദാ സ്വയം ഏറ്റവും ഉയർന്ന സ്ഥിതിയിലിരുന്നു കുട്ടികളെയും ഇരുത്തി ഇത് ബാബയുടെ യജ്ഞമാണ് ബാബയുടെ കുട്ടികളാണ് ബാബയ്ക്കറിയാം ബാബ പാസിത്തോണറായി കാണിച്ചു നമുക്ക് എങ്ങനെ ഇത്രയും നോക്കി നടത്തി സംരക്ഷിച്ചുകൊണ്ടും ഇത്രയും വേറിട്ട് സ്നേഹിയായി മാറാം അതിൻ്റെ ഉദാഹരണം നമ്മളെല്ലാ കുട്ടികൾക്കും മുന്നിൽ ചെയ്തുകൊണ്ട് കാണിച്ചു അപ്പോൾ ഈ നിമിത്തഭാവം തന്നെയാണ് വിനയത്തെ കൊണ്ടുവരുന്നത് എത്രയും എത്രയും നാം സ്വയം നിമിത്തമെന്ന് മനസ്സിലാക്കുന്നുവോ അത്രയും
വിനയം കൈവരുന്നു, അതായത് താഴ്വാൻ ആരംഭിക്കുന്നു. ആരാണോ കുനിയുന്നത് അവരെ ഉയർത്താനായി, താഴെ വീഴുന്നവരെ ഉയർത്താനായി നമുക്ക് സ്വയം കുനിയേണ്ടി വരുന്നു. കുനിയാതെ താങ്കൾക്ക് എഴുന്നേൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. താങ്കൾ നടക്കുന്ന വഴിയിൽ ആരെങ്കിലും വീണുവെങ്കിൽ കാല് തന്നെ വീണു. അപ്പോൾ താങ്കൾ അവരെ എഴുന്നേൽപ്പിക്കുകയാണെങ്കിൽ നേരെ വടി പോലെ ടൈറ്റായി നിന്നിട്ടാണോ ഉയർത്തുക? താങ്കൾക്ക് താഴേക്ക് കുനിയണം. കുനിഞ്ഞ് കൈകൾ നൽകുമ്പോഴാണ് കൈപിടിച്ച് ഉയർത്തുവാൻ സാധിക്കുക. അങ്ങനെ തന്നെ ആത്മാക്കൾ വിഷയ വികാരങ്ങളിൽ വീണുകിടക്കുകയാണ്. അവരുടെ ഉദ്ധാരണം ചെയ്യുന്നതിന് വിനയഭാവം വളരെ ആവശ്യമാണ്. എത്രത്തോളം നാം വിനയം ധാരണ ചെയ്യുന്നുവോ അത്രയും വിശ്വത്തിൻ്റെ നവനിർമ്മാണം ചെയ്യാൻ സാധിക്കും. സാഗര ബാബയെ താങ്കൾക്ക് കാണാം. ബാബയ്ക്കുള്ളിൽ എത്ര വിനയം ഉണ്ടായിരുന്നു. ബാബ എന്താണ് പറഞ്ഞത്? ഞാൻ, ശിവബാബയും പറയുന്നു, ഞാൻ നിങ്ങളുടെ അനുസരണയുള്ള സേവകനാണ്, ഞാൻ നിങ്ങളുടെ ഒബീഡിയൻ സെർവൻ്റാണ്. ഇന്നത്തെ വേലക്കാർ പോലും പറയുകയില്ല, ഞാൻ നിങ്ങളുടെ ആജ്ഞാകാരിയാണ്. പക്ഷേ ബാബ പറയുന്നു, ഞാൻ നിങ്ങളുടെ ആജ്ഞാകാരി സേവകനാണ്. നിങ്ങൾ വിളിച്ചു, ഞാൻ വന്നു. നിങ്ങളുടെ വിളി കേട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ സേവനത്തിനായി ഞാൻ ഹാജരായിരിക്കുകയാണ്. അപ്പോൾ എത്ര സ്വയം നിരഹങ്കാരിയായി. ബാബ നമ്മൾ കുട്ടികളെ വിനയം പഠിപ്പിക്കുന്നതിന് ഇത് ചെയ്തു കാണിച്ചു. ശിവബാബ ഈ ഗുണങ്ങളുടെ സാഗരമാണ്, ശക്തികളുടെ സാഗരമാണ്. ഭക്തിമാർഗത്തിലും മഹിമ ചെയ്തിരുന്നു. ഭഗവാനിൽ സർവശക്തികളുമുണ്ട്, സർവഗുണങ്ങളുമുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഇത്? ശിവബാബ ബ്രഹ്മബാബയിലൂടെ സാകാരമാക്കി കാണിച്ചു. ബാബയ്ക്കുള്ളിൽ ഈ എങ്ങനെ എല്ലാ ഗുണങ്ങളും അത് പ്രായോഗികമാക്കി കാണിച്ചു തന്ന് പറഞ്ഞു തന്നു. നമുക്കെല്ലാം അനുഭൂതിയുണ്ടായി. ബാബയുമായി നമുക്ക് എല്ലാ സർവസംബന്ധങ്ങളുമുണ്ട്. ഇത് ബ്രഹ്മബാബയിലൂടെ സാകാരത്തിൽ അനുഭവം ചെയ്യിച്ചു. അപ്പോൾ ബാബയുടെ ഏതെല്ലാം ഗുണങ്ങളുണ്ടോ, ഏതെല്ലാം ശക്തികളുണ്ടോ, അതെല്ലാം സാകാരത്തിലൂടെ നമ്മൾ അനുഭവം ചെയ്തു, ഇപ്പോഴും അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാബ ഏത് രീതിയിൽ മുഴുവൻ വിശ്വത്തെയും ഉദ്ധരിക്കുന്നു. അപ്പോൾ സാകാര ബാബയ്ക്കുള്ളിൽ എന്ത് വിനയം ഉണ്ടായിരുന്നുവോ ബാബ പറയുമായിരുന്നു. നോക്കൂ, ബാബ എത്ര സാധാരണമാണ്, ശിവബാബ അസാധാരണമാണ്. അതിനാൽ ബാബ സ്വന്തം വസ്ത്രം പോലും പരിവർത്തനപ്പെടുത്തിയിരുന്നില്ല. ആദ്യം എന്താണോ അണിഞ്ഞിരുന്നത് അത് തന്നെ അണിഞ്ഞിരുന്നു. ബാബ പറയുമായിരുന്നു, നോക്കൂ ബാബ ഗദ്ദിയിലിരിക്കുകയാണ്, നിങ്ങൾ കുട്ടികൾ താഴെ ഇരിക്കുന്നു. അന്നത്തെ ഈ കസേരകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ താഴെ ഇരുന്ന് ഞങ്ങൾ ബാബയുടെ മുരളി കേൾക്കുമായിരുന്നു. അപ്പോൾ ബാബ പറഞ്ഞിരുന്നു, ബാബയ്ക്ക് മുകളിൽ ഇരിക്കേണ്ടി വരുന്നു, കാരണം നിങ്ങൾക്ക് കാണണമല്ലോ. അതിനു വേണ്ടി എനിക്കും നിങ്ങളെ കാണാൻ സാധിക്കണം, അതിനുവേണ്ടി മുകളിൽ ഇരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഞാനും നിങ്ങൾക്കൊപ്പം തന്നെ താഴെ ഇരിക്കുമായിരുന്നു, എന്തെന്നാൽ ഞാനും വിദ്യാർത്ഥിയാണ്. അപ്പോൾ ബാബ സദാ സ്വയം ഈശ്വരീയ വിദ്യാർത്ഥിയെന്ന് മനസ്സിലാക്കിയിരുന്നു, കുട്ടിയെന്ന് മനസ്സിലാക്കിയിരുന്ന പോലെ തന്നെ. അങ്ങനെ വിദ്യാർത്ഥിയെന്ന് മനസ്സിലാക്കി സ്വയം പഠനത്തിൽ ഇത്രയും ശ്രദ്ധ നൽകി. എന്താണോ പഠിപ്പിച്ചത്, എന്താണോ ആജ്ഞ ഉണ്ടായിരുന്നത്, അവയെ പ്രായോഗികമാക്കി. അപ്പോൾ വിനയത്തിൻ്റെ ഗുണം തന്നെയാണ് ലോകപ്രിയരാക്കുന്നത്, വിനയത്തിൻ്റെ ഗുണം തന്നെയാണ് പ്രഭു പ്രിയരാക്കുന്നത്. അഥവാ വിനയമുണ്ട്, അഥവാ വിനയം ഇല്ല എന്നുണ്ടെങ്കിൽ ലോകപ്രിയരാകുവാൻ സാധിക്കുകയില്ല. ആർക്കുള്ളിൽ അഹങ്കാരം ഉണ്ടോ അവരെ ആരാണ് സ്നേഹിക്കുക? പക്ഷെ ആര് കുനിയുന്നുവോ, സദാ പറയാറുണ്ട്, ലോകത്തെ കുനിയിപ്പിക്കണമെങ്കിൽ ആർക്കാണ് സാധിക്കുക? ആരാണ് സ്വയം താഴുന്നത്, അവർക്കേ ലോകത്തെയും കുനിയിക്കാൻ കഴിയൂ. ഇതേപോലെ നാം പ്രകൃതിയിലും ഈ ഗുണം കാണുന്നുണ്ട്. എത്രത്തോളം വൃക്ഷത്തിൽ ഫലം നിറയുന്നുവോ അത്രയും അത്രയും അത് താഴേക്ക് കുനിയുന്നു.
അതുപോലെ നമ്മുടെയും ഇത്രയും പരിപക്വ അവസ്ഥയായി മാറുമ്പോൾ അത് നമ്മെ വിനയം ഉള്ളവരാക്കുന്നു. ഏതുവരെ നാം വിനയം ഉള്ളവരാകുന്നില്ലയോ അതുവരേക്കും നാം വിശ്വത്തെ ഉദ്ധാരണം ചെയ്യുവാൻ സാധിക്കുകയില്ല നമുക്ക്. അപ്പോൾ ബുദ്ധിയിൽ ഇതിരിക്കണം, നാം ഈശ്വരീയ സേവാധാരിയാണ്. ബാബ പറയുമായിരുന്നു, എപ്പോഴും പറയുമായിരുന്നു, ഞങ്ങൾ സേവാധാരിയാണ് എന്ന് പറയുമ്പോഴെല്ലാം വെറും സേവാധാരി എന്ന് പറയരുത്, ഈശ്വരീയ സേവാധാരി എന്ന് പറയൂ. ഈശ്വരീയ സേവനത്തിലാണ് നാം. എന്തെന്നാൽ രണ്ടു കാര്യങ്ങളും ഓർമ്മ വരണം, ബാബയും ഓർമ്മ വരണം, സേവനവും ഓർമ്മ വരണം. അപ്പോൾ എപ്പോഴാണോ നാം സേവാധാരിയെന്ന് മനസ്സിലാക്കുന്നത്, അപ്പോൾ അവിടെ വിനയമെന്ന ഗുണം വരുന്നു, സേവാഭാവം വരുന്നു. സേവാധാരിയെന്ന് മനസ്സിലാക്കുന്നതിലൂടെ ഒരിക്കലും മുന്നിലുള്ളയാളുമായി പകരം ലഭിക്കാനുള്ള ആശ വയ്ക്കുന്നില്ല. എന്തെന്നാൽ സേവനം എന്നാൽ എന്താണ്? എന്താണോ ഏത് കാര്യമാണോ നിസ്വാർത്ഥമായി ചെയ്യുന്നത് അതിനെ സേവനം എന്ന് പറയുന്നു. എന്തെങ്കിലും എടുക്കാനുള്ള ഭാവനയല്ല സേവാധാരി എന്നാൽ നൽകുന്നയാൾ. അപ്പോൾ നാം ദാതാവിൻ്റെ കുട്ടികൾ സേവാധാരികളാണ്. നമുക്ക് വിശ്വത്തിന് നൽകണം, സുഖം നൽകണം, ശാന്തി നൽകണം, ആനന്ദം നൽകണം, ശക്തികൾ നൽകണം. പക്ഷേ നമുക്ക് പകരം എന്തെങ്കിലും ലഭിക്കണം, ആ ഭാവന വയ്ക്കാൻ പാടില്ല. അപ്പോൾ എത്രയും എത്രയും നാം ദാതാവിൻ്റെ കുട്ടികളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോകുന്നുവോ അത്രയും അത്രയും നമുക്കുള്ളിൽ ആ നൽകുന്ന ഭാവന ഉണ്ടായിക്കൊണ്ടിരിക്കും. നൽകുന്നതിൻ്റെ ഒപ്പം നമുക്കുള്ളിൽ സ്വതവേ ആ എടുക്കുന്നതിൻ്റെ ഭാവം ഇല്ലാതായിക്കൊണ്ടിരിക്കും. എന്തെന്നാൽ നൽകുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് പകരമായി ലഭിക്കുന്നുണ്ട് സന്തോഷം, എടുക്കുന്നതിലൂടെ ലഭിക്കുന്നില്ല. നമ്മൾ എന്തെങ്കിലും സാധനം കൊടുത്തു അഥവാ പകരമായി എന്തെങ്കിലും ചോദിച്ചെങ്കിൽ എന്തായിരിക്കും മുഖത്തിൻ്റെ ഭാവം? അപ്പോൾ ബാബ നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾ ദേവതയാകുന്നവരാണ്. ദേവത എന്നാൽ നൽകുന്നവർ, ദാതാവെന്നാൽ നൽകുന്നവർ. നിങ്ങൾ ദേവതയല്ല, നിങ്ങൾ ദേവതയാണ്. അഥവാ നിങ്ങൾ ആർക്കെങ്കിലും നൽകുന്നു, സേവനം ചെയ്യുന്നു, എന്നിട്ട് ഇച്ഛിക്കുകയാണ് ഞാനിവർക്ക് നൽകി അപ്പോൾ ഇവർ എനിക്ക് പകരം തരണം. അപ്പോൾ ഇത് സേവനമല്ല, ഇത് കച്ചവടമാണ്. കച്ചവടത്തിൽ കൊടുക്കുകയും ചെയ്യുന്നു, എടുക്കുകയും ചെയ്യുന്നു. സേവനത്തിൽ വെറും നൽകുക മാത്രമാണ്, എടുക്കുന്നതേയില്ല. അപ്പോൾ സേവനത്തിലൂടെ ലഭിക്കുന്ന സന്തോഷം, ആനന്ദം, അതിനെ നമുക്ക് തുലനം ചെയ്യാൻ സാധിക്കുകയില്ല. ആദീന്ദ്രിയ സുഖം അതിനെ മറ്റെന്തിനോടാണ് മൂല്യപ്പെടുത്താൻ സാധിക്കുക? നമുക്ക് വളരെയധികം ലഭിക്കും എപ്പോഴാണോ നിഷ്കാമിയായി സേവനം ചെയ്യുക. നമുക്ക് വളരെയധികം പ്രാപ്തികൾ ഉണ്ടാകുന്നു, നാം നിറവുള്ളവരാകുന്നു. പക്ഷേ അഥവാ നാം ഇച്ഛ വെച്ചുകൊണ്ട് പിന്നെ ചെയ്യുന്നു, അഥവാ ഇവരെന്നെ മാനിക്കുകയാണെങ്കിൽ ഞാൻ ഇവരെയും മാനിക്കാം, ഇവരെന്നെ സ്നേഹിക്കുകയാണെങ്കിൽ ഞാനും സ്നേഹിക്കാം. അപ്പോൾ ഇത് വ്യാപാരിയുടെ ജോലിയാണ്, കൊടുക്കുക എടുക്കുക. എന്താണ് പ്രയോജനം? ഇല്ല, നമുക്ക് നൽകണം, ആരെങ്കിലും തന്നാൽ കൊടുക്കാം. ഇതല്ല നമ്മുടെ ശീലം. ബാബ എന്ത് പറയുന്നു? നിങ്ങൾ സദാ നൽകിക്കൊണ്ടേയിരിക്കൂ. നിങ്ങളുടെ ഭാഗ്യം ഉണ്ടാകുന്നത് നൽകുന്നതിലൂടെയാണ്. നൽകുന്നയാൾ എത്രത്തോളം നൽകുന്നുവോ. ബാബ പറയുന്നു, നമ്മൾ കുട്ടികൾക്ക് എത്ര ജ്ഞാനം ദിവസവും നൽകുന്നു, എടുക്കുന്നയാൾ എത്രത്തോളം എടുക്കുന്നു, തീരുന്നതേയില്ല. ദാതാവ് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഭക്തിമാർഗത്തിലും പാടിയിരുന്നത്, എടുക്കുന്നയാൾ എടുത്തെടുത്ത് ക്ഷീണിക്കുന്നു, നൽകുന്നയാൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു ക്ഷീണിക്കുന്നില്ല. പക്ഷേ എടുക്കുന്നയാൾ ക്ഷീണിക്കുകയാണ്, അവർക്കാണ് ക്ഷീണമുണ്ടാകുന്നത്, എത്ര ക്ഷീണരാണെങ്കിലും. അപ്പോൾ എപ്പോൾ നമുക്കുള്ളിലാ നിർമ്മാണത, വിനയത്തിൻ്റെ ഗുണം വരുന്നുവോ അതിനൊപ്പം നമുക്കുള്ളിൽ ദാതാ ഗുണവും വരുന്നു. നമുക്ക് നൽകണം,
മറ്റുള്ളവർക്ക് എന്താണോ പ്രാപ്തികൾ നമുക്കുണ്ടായിട്ടുള്ളത് അത് മറ്റുള്ളവർക്കും ചെയ്യിക്കണം. ഞങ്ങൾ ജാനകി ദാദിയെയും കണ്ടിരുന്നു. അവസാന 3 വർഷങ്ങളിൽ പോലും ഇത്രയും അലഞ്ഞിരുന്നു, ഇത്രയും ഓടി നടന്നിരുന്നു. അവിടെയും ഇവിടെയും ഞങ്ങൾക്ക് ഇത്രയും സങ്കല്പമുണ്ടായിരുന്നു, ദാദി താങ്കൾ അല്പം ശരീരം ആരോഗ്യം നോക്കൂ, ഇത്രയും ഓടി നടക്കുന്നു. പക്ഷേ ദാദി പറഞ്ഞിരുന്നു, നോക്കൂ എനിക്ക് ബാബ എന്തെല്ലാം നൽകിയോ അതെനിക്ക് എല്ലാവർക്കും വിതരണം ചെയ്യണം, എല്ലാവർക്കും നൽകണം. നൽകുന്നതിലൂടെ സന്തോഷമുണ്ടാകും. ഞാൻ എത്ര എത്ര സേവനം ചെയ്യുന്നുവോ അത്രയും അത്രയും അതിൻ്റെ പകരമായി എനിക്ക് ആരോഗ്യം ലഭിക്കും. മനസ്സും ആരോഗ്യശാലിയാകുന്നു, എൻ്റെ ശരീരവും ആരോഗ്യശാലിയാകും. അപ്പോൾ ബാബ എനിക്ക് പകരം തരുന്നുണ്ട്. അതിനാൽ എനിക്കൊരു വ്യക്തിയിൽ നിന്നും പകരം ലഭിക്കണമെന്ന ഇച്ഛയുണ്ടാകരുത്, ആശയുണ്ടാകരുത്. അപ്പോൾ വിനയം ഉള്ളവരാകുന്നതിന് ഞാൻ വിശ്വമംഗളകാരിയാണ്. എനിക്ക് മുഴുവൻ വിശ്വത്തിൻ്റെയും മംഗളം ചെയ്യണം. ഈ ലഹരി എനിക്കുള്ളിൽ ഉണ്ടാകണം. സദാ നമുക്ക് ഈ ഓർമ്മയുണ്ടാകണം. ബാബ പറഞ്ഞിട്ടുണ്ട്, സൃഷ്ടിയുടെ അന്തിമ നിമിഷം ബാബ ഒരിക്കലും ആദ്യമേ പറഞ്ഞു തരികയില്ല. സൃഷ്ടിയുടെ അന്തിമ നിമിഷവും പറഞ്ഞു തരികയില്ല, താങ്കളുടെ അന്തിമ നിമിഷവും ഏതെന്നും പറഞ്ഞു തരികയില്ല. പക്ഷേ ഉള്ളിൽ ഇത് അന്തിമ നിമിഷമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോകും. പക്ഷേ നമുക്കുള്ളിൽ ഈ ലക്ഷ്യം ഉണ്ടായിരിക്കണം, അന്ത്യം വരുന്നതിന് മുൻപേ എനിക്ക് സമ്പൂർണമാകണം. എന്താണോ ബാബ നൽകിയിട്ടുള്ളത് അത് മുഴുവൻ വിശ്വത്തിനും വിതരണം ചെയ്യണം. എന്തെന്നാൽ നാം ഈശ്വരീയ സന്ദേശികളാണ്. ബാബയുടെ സന്ദേശം നാം എല്ലാവർക്കും നൽകേണ്ടവരാണ്. ബാബ പറഞ്ഞു, ആരെല്ലാം എൻ്റെ കൂടെ വരുന്നുണ്ടോ, എന്തിനു വേണ്ടിയിട്ടാണ്? നൽകുന്നതിന് വേണ്ടിയിട്ടാണ്, എടുക്കുന്നതിനല്ല. അപ്പോൾ നമുക്കെല്ലാം സന്ദേശം നൽകണം, ബാബയുടെ ജ്ഞാനം നൽകണം. ബാബയിലൂടെ എന്തെല്ലാം സുഖവും ശാന്തിയും ലഭിച്ചു അതെല്ലാവർക്കും നമുക്ക് വിതരണം ചെയ്യണം. അപ്പോൾ ഇത് സംഗമയുഗമാണ്, ഈശ്വരീയ പാലനയുടെ യുഗമാണ്. മറ്റേത് യുഗത്തിലും ബാബ വരുന്നില്ല, ഒരിക്കലേ വരുന്നുള്ളൂ. ഇത്രയും ചെറിയ യുഗമാണ്, അതിനാൽ ഈ ഒരിക്കലേ ബാബ വരുന്നുള്ളൂ. വന്ന് നമ്മൾ കുട്ടികളുടെ പാലന ചെയ്യുകയാണ്. നാം ബാബയുടെ ഇത്രയും കോടാനുകോടി ഭാഗ്യശാലികളായ കുട്ടികളാണ്. ആ പാലന നാം എടുക്കുന്നു, നേരിട്ട് പാലന എടുക്കുകയാണ്. നാം ഇന്നലെ കേട്ടിരുന്നു, ഭക്തിമാർഗത്തിൽ ഭഗവാൻ കുട്ടികളെ ജനിപ്പിക്കുന്നു. പക്ഷെ എങ്ങനെ ജനിപ്പിക്കുന്നു അറിയുമായിരുന്നില്ല. ഇപ്പോൾ മനസ്സിലാക്കുന്നു, ഭഗവാൻ നമുക്ക് ജന്മം നൽകി, കുരങ്ങനിൽ നിന്നും ക്ഷേത്ര യോഗ്യരാക്കി മാറ്റി, ജന്മം നൽകി സ്വന്തമാക്കി നമ്മൾ കുട്ടികളെ. അപ്പോൾ നമുക്ക് ഈശ്വരീയ പാലന ലഭിക്കുന്നു. ഇങ്ങനെയുള്ള ഈ ഈശ്വരീയ പാലനയുടെ സംഗമയുഗം, ഇതാണ് ഈശ്വരീയ പാലനയുടെ പകരം നൽകാനുമുള്ള യുഗം. എന്തെന്നാൽ ബാബയിലൂടെ നാം ഇത്രയും പാലന എടുക്കുന്നുണ്ട്, അതിൻ്റെ ഭാരം നമുക്ക് മേലുണ്ട്. അപ്പോൾ ഈ പകരം നാം എപ്പോൾ നൽകും? സത്യയുഗത്തിൽ നമുക്ക് പുരുഷാർത്ഥത്തിൻ്റെ പ്രാലബ്ധം പ്രാപ്തമാകുകയാണ്. സത്യയുഗ ത്രേതായുഗങ്ങളിൽ പ്രാലബ്ധം നാം ഭോഗിക്കുന്നു. കർമ്മങ്ങളുടെ ഫലം, എങ്ങനെ കർമ്മം ചെയ്യുന്നു അതിൻ്റെ ഫലം നമുക്കുണ്ടാകുന്നു. പക്ഷേ ഈ സംഗമയുഗത്തിൽ ബാബയിലൂടെ എന്ത് പാലന ലഭിക്കുന്നുവോ ആ പാലന മനുഷ്യർക്കും ചെയ്യാൻ സാധിക്കുകയില്ല, ദേവതകൾക്കും ചെയ്യാൻ സാധിക്കുകയില്ല. ആ പാലന ഈശ്വരനാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പാലനയുടെ പകരം നാം ഏത് രീതിയിൽ നൽകും? ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങളുടെ മുഖത്തിലൂടെ രൂപത്തിലൂടെ എൻ്റെ ഗുണങ്ങൾ കാണപ്പെടണം. ഇതാണ് വാസ്തവത്തിൽ പാലനയ്ക്ക് പകരം തരിക. എന്തെന്നാൽ ബാബയുടെ പ്രത്യക്ഷത എങ്ങനെയാണ് ഉണ്ടാവുക? നമ്മൾ കുട്ടികളിലൂടെ തന്നെയാണ് പ്രത്യക്ഷതയുണ്ടാവുക. അപ്പോൾ എത്രത്തോളം നാം വിനയമുള്ളവരായി മാറുന്നുവോ വിനയമുള്ളവരാകുന്നതിലൂടെ ഇണങ്ങുന്ന സ്വഭാവമുള്ളവരും ആകുന്നു. എന്തെന്നാൽ അഹങ്കാരം നശിക്കുന്നു, എല്ലാവർക്കുമൊപ്പം ഇണങ്ങു ചേരാനുള്ള കല ഉണ്ടാകുന്നു, എല്ലാവർക്കുമൊപ്പം യോജിച്ചു പോകാനുള്ള കല വന്നു ചേരുന്നു.
അപ്പോൾ ഏതുവരേക്കും നാം മറ്റുള്ളവരുമായി യോജിച്ചു പോകുന്നില്ലയോ, താങ്കളുടെ കയ്യിൽ എത്ര തന്നെ നല്ല സാധനം ഉണ്ടായാലും അത് താങ്കൾക്കാർക്കും നൽകാൻ സാധിക്കുകയില്ല. അപ്പോൾ ബാബ പറയുന്നു, സംസ്കാരങ്ങളുടെ രാസമിലനം ഉണ്ടാകണം. ആർക്കാണോ ഇത് ചെയ്യാൻ സാധിക്കുക, ആരിൽ വിനയം ഉണ്ടോ? എന്തെന്നാൽ വിനയത്തിൽ സഹനശക്തിയും ആവശ്യമാണ്. എല്ലാം സഹിക്കേണ്ടി വരുന്നു, ഉൾക്കൊള്ളേണ്ടിയും വരുന്നു, മറക്കേണ്ടിയും വരുന്നു, യോജിക്കേണ്ടിയും വരുന്നു. അപ്പോൾ അതിനായി എത്രയും എത്രയും വിനയമുള്ളവരാകുന്നുവോ അതിൽ നമുക്ക് വളരെയേറെ ഗുണങ്ങളും ഉണ്ട്, പ്രയോജനമുണ്ട്. അപ്പോൾ പ്രയോജനം ഓർമ്മിക്കുകയാണെങ്കിൽ നമുക്കുള്ളിൽ വിനയം വരുന്നു. അതിൻ്റെ കാരണത്താൽ നാം മറ്റുള്ളവരുടെ ലോകപ്രിയരാകുന്നു, ഈശ്വരീയ പ്രിയമുള്ളവർ, പ്രഭുപ്രിയരും ആകുന്നു. ബാബ എപ്പോഴും പറയുന്നുണ്ട്, ആരാണോ സേവനത്തിൽ സദാ താൽപ്പരർ അവർ ബാബയുടെ ഹൃദയ സിംഹാസനത്തിലിരിക്കുന്നു. അപ്പോൾ ആദ്യം ലോകപ്രിയരാകണം. എത്രയും എത്രയും സുഖം നൽകുന്നുവോ താങ്കൾ ലോകപ്രിയരായി മാറിക്കൊണ്ടിരിക്കും. സുഖദാതാവിൻ്റെ കുട്ടികളല്ലേ, സുഖം നമുക്ക് വിതരണം ചെയ്യണം, നമുക്ക് നൽകണം. ആ സുഖം എങ്ങനെ നൽകാൻ സാധിക്കും? ജ്ഞാനത്തിലൂടെയല്ല, കർമ്മത്തിലൂടെ നൽകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏറ്റവും വലുത് കർമ്മങ്ങൾ എത്രത്തോളം ശ്രേഷ്ഠമാകുന്നുവോ അത്രയും അത്രയും ആത്മാക്കൾക്ക് സുഖം ലഭിക്കുന്നു. ഇതെങ്ങനെ? ഇതിലൂടെ എന്തുണ്ടാകുന്നു? നമുക്ക് അനേക ആത്മാക്കളുടെ ആശീർവാദം ലഭിക്കുന്നു, സ്വതവേ ലഭിക്കുകയാണ്. നമുക്ക് യാചിക്കേണ്ടി വരുന്നില്ല, നമുക്ക് അനുഭവമാകുന്നു. അനേക ആത്മാക്കളുടെ ആശീർവാദം ലഭിക്കുമ്പോൾ നമുക്ക് നിറവിൻ്റെ സമ്പന്നതയുടെ അനുഭൂതി ഉണ്ടാകും, സന്തോഷത്തിൻ്റെ അനുഭൂതി ഉണ്ടാകും. അപ്പോൾ അതിനായി നമ്മുടെ കയ്യിൽ ഹൃദയായ കേന്ദ്രമദർ ഉണ്ടായിരുന്നു, മൻമോഹിനി ദീദിജിയുടെ ലൗകിക അമ്മ. ജ്ഞാനം കേൾപ്പിക്കാനൊന്നും അങ്ങനെ അറിയുമായിരുന്നില്ല, ഒരേ കാര്യം തന്നെയായിരുന്നു പറഞ്ഞു തന്നിരുന്നത്. എപ്പോഴും എപ്പോഴും ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു മർമർ സിക് സിക് ചുക്ക് ചുക്ക്, മരിച്ച് മരിച്ച് പഠിച്ച് പഠിച്ച് കുനിഞ്ഞ് കുനിഞ്ഞ്. ഈ മഹാമന്ത്രം മാത്രം ഓർമ്മിച്ചാൽ മതി, എല്ലാം ഓർമ്മയായി. മരിച്ച് മരിച്ച് പഴയ ലോകത്തൊന്നും മരിക്കൂ, സിന്ധിയിലുള്ള വാക്ക്. കുനിഞ്ഞ് കുനിഞ്ഞ് ആരാണോ കുനിയുന്നത് അവർ പഠിക്കുന്നു. അപ്പോൾ ആര് കുനിയുന്നോ അവർ മുഴുവൻ ലോകത്തെയും കുനിയിക്കുന്നു, ഇത് പക്കയാക്കിയിരുന്നു. ആരാണോ സ്വയം കുനിയാത്തത് ലോകത്തെ കുനിയിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ താഴാൻ പഠിക്കുകയാണെങ്കിൽ മുഴുവൻ ലോകവും നമുക്ക് മുൻപിൽ കുനിയുന്നു, അവർ നമ്മെ ഫോളോ ചെയ്യുന്നു. അപ്പോൾ ബാബ എപ്പോഴും പറയുമായിരുന്നു, കുട്ടികളെ വിനയത്തിൻ്റെ ഗുണം ഇന്ന് വളരെ ആവശ്യമാണ്. എന്തുകൊണ്ടാണ് എല്ലാവരും ബാബയെ ഓർമ്മിക്കുന്നത്? എന്തെന്നാൽ ബാബയിൽ യാതൊരു അഹങ്കാരവും ഇല്ല, അത് ദാതാവാണ്, സർവർക്കും നൽകിക്കൊണ്ടേയിരിക്കുന്നു. ആരാണോ നിന്ദിക്കുന്നത് അവർക്കും സുഖം നൽകുന്നു, ആരാണോ സ്നേഹിക്കുന്നത് അവർക്കും സ്നേഹം നൽകുന്നു, സർവർക്കും നൽകുന്നു, ആർക്കെങ്കിലും നൽകാതിരിക്കുക ഇങ്ങനെയില്ല. അപ്പോൾ അതിനായി എപ്പോഴും വിശ്വത്തിൻ്റെ നവനിർമ്മാണം ചെയ്യുന്നതിന് നമുക്ക് സ്വയം നിർമ്മാണം, അതായത് നമ്രത ഉണ്ടായിരിക്കണം. ഇത് സുഖദായിയായ ഒരു ഗുണമാണ്, ദിവ്യതയുടെ ഗുണമാണ്. ദേവീ ദേവതമാരിൽ ആ നമ്രതയുണ്ട്, അവരുടെ കണ്ണുകളിൽ നമ്രതയാണ് കാണപ്പെടുന്നത്, അഹങ്കാരമല്ല കാണപ്പെടുക. അപ്പോൾ ഈ ഗുണങ്ങൾ നാം ഇവിടെ നിന്നാണ് ധാരണ ചെയ്യുന്നത്. ദേവതമാർക്ക് ധാരണ ചെയ്യുന്നതിൻ്റെ കാര്യമില്ല, അത് ഡിഗ്രിയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഏതെല്ലാം ഗുണങ്ങളോ ഏതെല്ലാം കലകളുണ്ടോ ഇതെല്ലാം നിറയ്ക്കുന്നത് സംഗമയുഗത്തിലാണ്, ബാബയിലൂടെയാണ് നിറയ്ക്കുന്നത്. അപ്പോൾ അതിനായി നമുക്ക് എപ്പോഴും ശ്രദ്ധ വയ്ക്കണം, നമുക്ക് കുനിഞ്ഞുകൊണ്ട് പോകണം, അതായത് നമുക്ക് മറ്റുള്ളവരെയും കൂടെ കൊണ്ടുപോകണം. ആരാണോ സ്വയം
കുനിഞ്ഞു പോകുന്നത് അവർക്കൊപ്പം മറ്റുള്ളവരും കുനിഞ്ഞുകൊണ്ട് പോകും. ആരാണോ സ്വയം ടൈറ്റായിട്ട് നിൽക്കുന്നത് മറ്റുള്ളവരും ടൈറ്റായി തന്നെ ഇരിക്കും. അപ്പോൾ ആരാണോ ആത്മാഭിമാനി, ആത്മാഭിമാനിക്ക് വിനയത്തിൻ്റെ ഗുണം ധാരണ ചെയ്യാൻ സാധിക്കും. ദേഹാഭിമാനമുള്ളവർക്കൊരിക്കലും വിനയത്തിൻ്റെ ഗുണം ധാരണ ചെയ്യാൻ സാധിക്കില്ല. അഭിമാനം വന്നുവെങ്കിൽ അഹങ്കാരം വന്നു, ആത്മാഭിമാനം വന്നുവെങ്കിൽ വിനയം വന്നു. അപ്പോൾ അഥവാ താങ്കൾ ദേഹാഭിമാനത്തിൽ വന്നാൽ വിനയം എങ്ങനെ ഉണ്ടാകും? ജ്ഞാനം എന്തൊക്കെയോ ആണ്, അഹങ്കാരം വരുന്നു. ഞാൻ ഇത് ചെയ്തു എണ്ണിക്കൊണ്ടിരിക്കുന്നു. സേവനങ്ങൾ ചെയ്യുമ്പോഴും എണ്ണിക്കൊണ്ടിരിക്കുന്നു, ഞാൻ ഇത്രയും സേവനങ്ങൾ ചെയ്തു. പിന്നെ സേവനം ചെയ്തുവെങ്കിൽ, ഞാൻ സേവനം ചെയ്തു, അപ്പോൾ അതിന് പകരം ലഭിക്കണം. പകരമായിട്ട് എന്ത് കിട്ടണം? എൻ്റെ പേരുണ്ടാകണം. ഞാൻ സേവനം ചെയ്തുവെങ്കിൽ എന്നെ മാനിക്കണം. അപ്പോൾ ഇതിനെ സേവാധാരി എന്ന് പറയുമോ? ആരാണോ പേര്, പ്രശസ്തി, അംഗീകാരത്തിന് വിശക്കുന്നത്, അവർക്കുള്ളിൽ വിനയം ഉണ്ടാകുക സാധ്യമല്ല. അപ്പോൾ ബാബ നമ്മെ ശരീരത്തിൻ്റെ പേരിൽ നിന്ന് തന്നെ ഉപരിയാക്കി. അപ്പോൾ പിന്നെ എന്ത് പേരിൻ്റെ കാര്യമാണ്? ക്ഷേത്രങ്ങളിൽ ബാബ പറഞ്ഞു, നിങ്ങളുടെ എത്ര പൂജയാണ് നടക്കുന്നത്, ദേവതമാരുടെ എത്ര വിധിപൂർവം പൂജയുണ്ടാകുന്നു, ഇതാണ് നിങ്ങളുടെ പ്രസിദ്ധി. ദേവതമാരുടെ മൂർത്തികളെ നിരത്തല്ല, വലിയ വലിയ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി. ചെറിയ ചെറിയ മൂർത്തികൾക്കും എത്ര വലിയ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി ഉയരത്തിൽ വയ്ക്കുന്നു. അപ്പോൾ എത്ര വലിയ അംഗീകാരമാണ് നമുക്ക്. പിന്നെ ഇവിടെ എന്ത് അംഗീകാരം നേടാൻ? അപ്പോൾ പേര്, അംഗീകാരം, പ്രശസ്തിക്കായി ദാഹിക്കുന്നവർ, അവരിൽ നിർമ്മാണതയുണ്ടാകില്ല. സ്വയം ആരാണോ വിശന്നിരിക്കുന്നത്, അവർക്ക് മറ്റുള്ളവർക്ക് എന്താണ് നൽകാൻ സാധിക്കുക? അപ്പോൾ നൽകുന്നതിനായി ഇതിൻ്റെ ത്യാഗം ചെയ്യേണ്ടി വരുന്നു. ത്യാഗത്തിൻ്റെയും അഭിമാനം നാം ചെയ്യാൻ പാടില്ല. അതിനെയും സമർപ്പിക്കൂ. ബ്രഹ്മ ബാബ എപ്പോഴെങ്കിലും വർണ്ണിച്ചിരുന്നുവോ? അമ്മ എപ്പോഴെങ്കിലും വർണ്ണിച്ചിരുന്നുവോ? ഇത് ചെയ്തു, ഇത്രയും സേവനം ചെയ്തു. ശാസ്ത്രങ്ങളിൽ പോലും പറയുന്നുണ്ട്, ദധീജി ഋഷി തൻ്റെ എല്ലുകൾ പോലും അർപ്പിച്ചു യജ്ഞത്തിൽ. നാം ഇത് പ്രാക്ടിക്കലായി കണ്ടു ബ്രഹ്മ ബാബ ചെയ്തത്. അന്തിമ സമയത്തും നിമിഷത്തിലും കുട്ടികൾക്ക് മഹാമന്ത്രം നൽകിയിട്ട് പിന്നീടാണ് യാത്രയായത്. രാവിലെ മുരളി കേൾപ്പിച്ചില്ല, എന്നാൽ വൈകിട്ട് കുട്ടികൾക്ക് മഹാമന്ത്രം കേൾപ്പിച്ചുകൊണ്ട് പോയി. നിരാകാരി ഭവ, നിരഹങ്കാരി ഭവ, സമ്പൂർണ്ണ നിർവികാരി ഭവ, ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ ധാരണ ചെയ്താൽ നമ്രതയും വരും, ആത്മാഭിമാനവും സ്വതവേ വന്നു ചേരും. നിരാകാരി സ്ഥിതി വന്നാൽ തീർച്ചയായും എന്താകും? നിരഹങ്കാരിയാകും. നിരാകാരി സ്ഥിതിയാണ് നിരഹങ്കാരിത കൊണ്ടുവരിക. നിരാകാരി സ്ഥിതിയില്ലെങ്കിൽ നിരഹങ്കാരിയാകുവാൻ സാധിക്കുകയില്ല. അതിനാൽ ബ്രഹ്മബാബയുടെ ജീവിതകഥ നോക്കുമ്പോൾ ബാബ ആത്മാഭിമാനിയാകുന്നതിനായി എത്ര പരിശ്രമം ചെയ്തു. ഞാൻ ആത്മാവാണ് ഇങ്ങനെ എഴുതി. അതിനാൽ ബാബ നമ്മൾ കുട്ടികളോട് പറയുന്നു, അഹങ്കാരം ഇല്ലാതാക്കുന്നതിന് ആത്മാഭിമാനിയാകേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. എത്രയും ആത്മാഭിമാനിയായിക്കൊണ്ട് പോകുന്നുവോ അത്രയും അഹങ്കാരം ഇല്ലാതാകുന്നു. എത്ര അഹങ്കാരം ഇല്ലാതാകുന്നുവോ അത്രയും സമ്പൂർണ്ണ നിർവികാരിയായിത്തീരുന്നു. വികാരങ്ങൾ സ്വയം ദൂരെ പോയിക്കോളും. അഹങ്കാരമാണ് എല്ലാ വികാരങ്ങളെയും കൊണ്ടുവരുന്നത്. അതിനാൽ ഞാനാണ് ചെയ്തത്, ഇതെൻ്റെയാണ്. നിമിത്തഭാവവും പോകുന്നു, വിനയവും. ഈ വാക്കുകൾ ഇങ്ങനെയാണ് നിമിത്തഭാവത്തെയും വിനയഭാവത്തെയും രണ്ടിനെയും നശിപ്പിക്കുന്നു. അതിനാൽ ബാബ പറയുന്നു, കുട്ടികളെ, നിന്റെ എന്ന പാർട്ട് പക്കയാക്കൂ. ഇതെല്ലാം നിന്റെയാണ്, ഞാനും നിന്റേതാണ്. എല്ലാം നിന്റെ എങ്കിൽ
എല്ലാം ഞാൻ ബാബയുടേതാക്കി, എല്ലാം ബാബയുടെ. ബാബ പറഞ്ഞു, ഞാൻ എന്ന വാക്ക് വരുമ്പോൾ എന്തോർമ്മിക്കണം? ഞാൻ ആത്മാവാണ്. എപ്പോൾ എൻ്റെ എന്ന് വരുന്നോ, എൻ്റെ ബാബ എന്ന് ഓർമ്മിക്കൂ. അപ്പോൾ ഇതിലൂടെ മുഴുവൻ ലോകവും എൻ്റെ ബാബ എന്നതിലൂടെ ലോകം തന്നെ ബാബയായി. ആരുടെ ലോകമാണോ ബാബ, അവർക്ക് മറ്റെന്താണ് ആവശ്യം? ബാബയെ ലഭിച്ചുവെങ്കിൽ നാം ഇതല്ലേ പാടുന്നത്? ബാബയെ ലഭിച്ചുവെങ്കിൽ എല്ലാം ലഭിച്ചു. അപ്പോൾ ആ പ്രാപ്തി നിറഞ്ഞ സ്ഥിതി, പ്രാപ്തിയുള്ള സ്ഥിതി തന്നെ മറ്റുള്ളവർക്കും പ്രാപ്തി ചെയ്യിക്കുകയുള്ളൂ. അഥവാ നാം സർവ്വതും പ്രാപ്തമാക്കിയില്ല എങ്കിൽ മറ്റുള്ളവർക്കും അതിൻ്റെ അനുഭൂതി ചെയ്യിക്കുവാൻ സാധിക്കുകയില്ല. അതിനാൽ ബാബ നമ്മൾ കുട്ടിയിൽ നിന്നും എപ്പോഴും ഇതാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ജ്ഞാനം വളരെയധികം കേൾപ്പിക്കുന്നുണ്ട്, ഇപ്പോൾ പ്രാപ്തി ചെയ്യിക്കൂ. എത്രയും എത്രയും നാം മറ്റുള്ളവർക്ക് പ്രാപ്തി ചെയ്യിക്കുന്നുവോ അത്രയും അത്രയും എന്താണ് ഉണ്ടാവുക? സദാ അവർക്ക് അനുഭൂതി ചെയ്യിക്കുന്നതിനായി സദാ ഈ ഓർമ്മ ഉണ്ടായിരിക്കണം. എന്തെന്നാൽ അനുഭവം ഇങ്ങനെയുള്ള കാര്യമാണ്, അതൊരിക്കലും മറക്കുകയില്ല. അനുഭവം ചെയ്യിക്കുന്നതിന് നമുക്ക് സ്വയം അനുഭവം ചെയ്യണം, എങ്കിലേ മുന്നിലുള്ളവർക്ക് നമ്മിൽ നിന്നും അനുഭവം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള അഭ്യാസം ഉണ്ടായിരിക്കണം, അതിനായി സ്വയത്തിൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. അപ്പോഴേ നമുക്ക് എത്രയും വേഗം മറ്റുള്ളവരുടെ വിശ്വത്തിൻ്റെ ഉദ്ധാരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വിശ്വത്തെ ഉദ്ധരിക്കുക എന്നത് ബാബയുടെയും മക്കളുടെയും ജോലിയാണ്. ബാബ പറയുന്നു, ഞാൻ ഒറ്റയ്ക്കല്ല വരുന്നത്, ഞാൻ കുട്ടികൾക്കൊപ്പമാണ് ഈ സൃഷ്ടിയിലേക്ക് വരുന്നത്. എന്തെന്നാൽ വളരെ വലിയ കാര്യം ചെയ്യണം, കുട്ടികളെ അധികാരിയാക്കണം. അതിനാൽ കുട്ടികളിലൂടെ തന്നെ ചെയ്യിക്കുന്നു. ഭക്തിമാർഗത്തിലും ദാനികൾ എന്താണ് ചെയ്യുക? കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്കും ദാനം ചെയ്യുന്നു, മടിയിലിരിക്കുന്ന കുഞ്ഞു കുട്ടികളുടെയും കയ്യിൽ ഇങ്ങനെ ദാനം ചെയ്തു കൊടുക്കുന്നു. എന്തെന്നാൽ ദാനത്തിന് വളരെ വലിയ മഹത്വമുണ്ട്. ഏറ്റവും വലിയ കാര്യമാണ് ഗുണങ്ങളുടെ ദാനം. ബാബ പറയുന്നു, നിങ്ങൾ മഹാദാനിയാകൂ, മഹാദാനി സർവർക്കും നൽകുന്നവരായി മാറൂ. അപ്പോൾ എത്രയും എത്രയും ഗുണങ്ങളുടെ ദാനം. ഗുണങ്ങളുടെ ദാനം എങ്ങനെയാണ് ഉണ്ടാവുക? കർമ്മങ്ങളിലൂടെ, പ്രാക്ടിക്കലി കർമ്മങ്ങളിലൂടെ ഗുണങ്ങളെ കൊണ്ടുവരുമ്പോൾ. അപ്പോൾ നമ്മെ കണ്ട് മറ്റുള്ളവരും ഫോളോ ചെയ്യുന്നു. അപ്പോൾ ഗുണങ്ങളുടെ ദാനമാണ് മഹാദാനം. ഇത് സദാ ചെയ്തുകൊണ്ടിരിക്കും. അതിലൂടെയാണ് ഉടനെ ഉടനെ പുതിയ ലോകം വന്നു ചേരുകയുള്ളൂ. ഓം ശാന്തി.